നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചേലക്കരയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തലകർക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അത്യാഹിത വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് മന്ത്രി ചികിത്സയ്ക്ക് എത്തിച്ചത് രക്തസമ്മർദ്ദം ഉയർന്നതോടെയാണ് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർ എം രാധികയുടെ നേതൃത്വത്തിൽ നടത്തിയ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മന്ത്രിക്ക് വിശ്രമം നിർദ്ദേശിച്ചു രാവിലെ മുതൽ കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ പരിപാടിക്ക് ശേഷമാണ് ചേലക്കരയിലെത്തിയത് വിശ്രമമില്ലാതെ പരിപാടികൾ പങ്കെടുത്തതാണ് ആരോഗ്യ പ്രശ്നത്തിന് കാരണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് രാത്രി ഏഴ് എത്തിയ മന്ത്രി പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് എട്ട് ഇരുപത്തിയഞ്ചിനാണ് നാട്ടിലേക്ക് മടങ്ങിയത് ഇന്നലെ വൈകിട്ട് ചേലക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത് തുടർന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടുകയായിരുന്നു ഉയർന്ന രക്തസമ്മർദ്ദം പലരെയും ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ശരീരത്തിൽ രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അല്പം കൂടി വിശദമായി പറഞ്ഞാൽ നമ്മുടെ രക്തഘമനികളിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദമാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം ആരോഗ്യമുള്ള ബി പി നൂറ്റി ഇരുപത് എൺപത് വരെയാണ് വിശ്രമാവസ്ഥകളിൽ ഒരാളുടെ ബി പി നൂറ്റി നാൽപ്പതിനും തൊണ്ണൂറിനും മുകളിലാണെങ്കിൽ ഇത് ബി പി ഉയർന്ന തോതിൽ എന്ന അവസ്ഥ തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് ഹൃദയാരോഗ്യത്തെ തന്നെ കേടുവീർത്തി മരണത്തിലേക്ക് വരെ വഴിവെക്കാവുന്ന അവസ്ഥയാണ് ഇതിനെ നിസ്സാരമായി എടുക്കേണ്ടതില്ലെന്നർത്ഥം സ്ട്രോക്ക് അറ്റാക്ക് പോലുള്ള പല അവസ്ഥകളിലേക്കും വഴിവെക്കാൻ ബിപ്പിക്ക് സാധിക്കും ഹൃദയത്തിലേക്കുള്ള രക്തക്കൊഴിലുകളിലും മർദ്ദം കൂടുന്നതാണ് ഹൈപ്പർ ടെൻഷൻ വഴിയൊരുക്കുന്നത് സൈലന്റ് കില്ലർ എന്നാണ് ഹൈപ്പർ ടെൻഷൻ അറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷൻ പലപ്പോഴും ശരീരത്തിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കാറില്ല ഇതിനാൽ തന്നെ തിരിച്ചറിയാൻ വൈകുന്നതും പലരും ഇത് നിസ്സാരമായി കാണുന്നതുമെല്ലാം തന്നെ ഈ രോഗാവസ്ഥ കൂടുതൽ ഗുരുതരമാകുന്ന പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നു പല കാരണങ്ങളാൽ ഒരു വ്യക്തിക്ക് ഹൈപ്പർ ടെൻഷൻ അനുഭവപ്പെടാറുണ്ട് അമിതവണ്ണം ഇതിനുള്ള ഒരു കാരണമാണ് പ്രത്യേകിച്ചും അരക്കെട്ടിന്റെയും വയറിന്റെയും കൊഴുപ്പിന്റെയും കാര്യത്തിൽ പല രോഗങ്ങൾക്കും ഇത് കാരണമാകുന്നത് പോലെ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥയ്ക്കും ഇത് കാരണമാകും അടുപ്പിച്ച് ആറു മണിക്കൂറിൽ കുറവ് ഉറക്കമെന്നത് ഹൈപ്പർടെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള പ്രധാന ഒരു കാരണമാണ് ഉറങ്ങാൻ കിടന്നത് നല്ല ഉറക്കമെന്നതും പ്രധാനമാണ് പാരമ്പര്യം ഒരു പരിധിവരെ ഉയർന്ന ബി പി അഥവാ ഹൈപ്പർ ടെൻഷനുള്ള ഒരു കാരണം തന്നെയാണ് ഭക്ഷണത്തിൽ ഉപ്പ് കൂടുന്നത് അനാരോഗ്യകരമായ ഭക്ഷണം വ്യായാമക്കുറവ് എന്നിവയെല്ലാം തന്നെ ബി പി വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ പെടുന്നവയാണ് ശരീരത്തിൽ എത്തുന്ന ഉപ്പിന്റെ അളവ് പത്ത് ഗ്രാമിൽ കൂടുതലാണെങ്കിൽ ബി പിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്നതിന്റെ സാധാരണ ലക്ഷണങ്ങളിൽ ഒന്നാണ് തലവേദന നിരന്തരമായി അടുപ്പിച്ച് നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ തലവേദന തലയുടെ രണ്ട് സൈഡുകളിലുമായി അനുഭവപ്പെടുന്നുവെങ്കിൽ ബി പി പരിശോധിക്കാം തലകറക്കം നെഞ്ചുവേദന ക്ഷീണം ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളും ബി പി കൂടുമ്പോൾ ഉണ്ടാകുന്നത് സാധാരണയാണ് ി പി വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനുള്ള വഴികൾ പലതാണ് ഉപ്പിന്റെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലത് അതുപോലെ വറവ് സാധനങ്ങൾ ഉപേക്ഷിച്ച് പകരം പഴങ്ങളും പച്ചക്കറികളും കഴിക്കാം അതുപോലെ തന്നെ പുകവലി മദ്യപാനം എന്നിവയും ഉപേക്ഷിക്കാവുന്നതാണ് ദിവസേന കൃത്യമായി വ്യായാമം ചെയ്യുന്നതും ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഭക്ഷണവും വ്യായാമവും മാത്രം പോരാ സ്ട്രെസ് കുറയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് രക്തസമ്മർദ്ദം പരിശോധിക്കുക ബി പി ഉയർന്ന നിലയിൽ കണ്ടെത്തിയാൽ അടുപ്പിച്ച് മൂന്ന് ദിവസം ഇത് പരിശോധിക്കുക എന്നിട്ടും കൂടുതലാണെങ്കിൽ പരിഹാരം തേടുക ബി പി കൂടുതൽ ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ വൈദ്യസഹായം തേടുക ഇതിനായി മരുന്ന് കഴിക്കണം ഡോക്ടർ കണ്ട് നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന് ഡോസും കഴിക്കണമോ വേണ്ടയോ എന്നതും ഡോക്ടറുടെ അഭിപ്രായം തേടിയ ശേഷം മാത്രം ചെയ്യുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത്